ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കിനോയിറ്റ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു USB സ്പീക്കർ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് കടക്കാം. ഇതിനായി ആവശ്യമുള്ളത് ഒരു 5 വോൾട്ടിൻ്റെ ആംപ്ലിഫയർ സർക്യൂട്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഒരു 4 ohm 3 watt സ്പീക്കർ, ഒരു ഹെഡ്ഫോൺ ജാക്ക്, ഒരു USB കേബിൾ. ആദ്യം ആ 5 volt എന്ന് എഴുതിയിരിക്കുന്നിടത്ത് 2 ports നമുക്ക് കാണാൻ കഴിയും, ഒരു പ്ലസ്സും മൈനസും. ആ പ്ലസ്സിൽ നമ്മുടെ ഡേറ്റ കേബിളിൻ്റെ റെഡ് വയറും മൈനസിൽ ബ്ലാക്ക് വയറും തമ്മിൽ തട്ടാത്ത രീതിയിൽ സോൾഡർ ചെയ്തു വെക്കാം. ഇനി 2 കഷ്ണം വയറെടുത്ത് ഔട്ടിൻ്റെ ഭാഗത്തായിട്ട്, അത് ലെഫ്റ്റിലോ റൈറ്റിലോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുക. ഇനി ആ പോസിറ്റീവ് നമ്മളെടുത്തിരിക്കുന്ന സ്പീക്കറിൻ്റെ പോസിറ്റീവിലായിട്ടും നെഗറ്റീവ് നെഗറ്റീവിൻ്റെ ഭാഗത്തായിട്ടും സോൾഡർ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഈ സ്പീക്കറിന് പകരം 2 ചെറിയ സ്പീക്കർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഒരു ബോക്സ് എടുക്കുക. ആ ബോക്സിൽ നമ്മുടെ സ്പീക്കർ ഇരിക്കുന്ന രീതിയിൽ ഒരു ഹോൾ ഇടുക. ഞാൻ ഓൾറെഡി ഹോൾ ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ സ്പീക്കർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ അത് സൈഡിലായിട്ട് മറ്റൊരു ഹോൾ നമുക്കിടാം. നിങ്ങൾക്ക് ഈ സ്പീക്കർ ഒട്ടിക്കാൻ വേണ്ടി ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്വിക്കോ ഫ്ലെക്സ് ക്വിക്കോ എന്ത് ഗമ്മും യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒന്ന് മാറ്റുക. അത് ഗ്രൗണ്ടാണ്. സെൻറ്ററിലായിട്ട് കാണുന്നത് ലെഫ്റ്റും സൈഡിലായിട്ട് കാണുന്നത് റൈറ്റും. ആ ഏറ്റവും ചെറുത് ലെഫ്റ്റും അതിൻ്റെ തൊട്ട് താഴെയുള്ളത് റൈറ്റുമാണ്. ഇനി ഈ 3 ടെർമിനലിലേക്ക് നമുക്ക് 3 വയർ സോൾഡർ ചെയ്യാം. ഒന്ന് ഗ്രൗണ്ടിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും. ഇനി നമ്മുടെ ആ ക്യാപ്പ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഇത്തരത്തിലാണ് നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ആ ബോക്സിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് ആ ഹോളിലൂടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന 3 വയർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ സർക്യൂട്ട് ബോർഡിൽ G എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമ്മൾ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്ത വയറും
L എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ലെഫ്റ്റിൽ കണക്ട് ചെയ്ത വയറും, R എന്ന് എഴുതിയിരിക്കുന്നിടത്ത് റൈറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയറും സോൾഡർ ചെയ്യാം. സർക്യൂട്ട് ബോർഡ് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ആ ബോക്സ് പെർഫെക്റ്റായിട്ട് അടയുന്ന രീതിയിൽ തന്നെ ചെയ്യണം. നമ്മളാ ഹോൾ ഇട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വരുന്ന എയർ പുറത്തു പോകാനാണ്, ഇല്ലെങ്കിൽ ചെറിയൊരു എരപ്പ് നമുക്ക് അനുഭവപ്പെടും. ഇതിൻ്റെ വർക്ക് ഫിനിഷായി. ഇനി നമുക്ക് ഇതൊരു അഡാപ്റ്റർ പ്ലഗിൻ ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നല്ല ക്വാളിറ്റി സൗണ്ട് ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നല്ല വൈബ്രേഷൻ ഉണ്ട്, നല്ല സൗണ്ടും അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ അഡാപ്റ്റർ പ്ലഗിൻ ചെയ്താൽ മാത്രമേ ഹൈ വോളിയത്തിൽ ഇതിൽ നിന്ന് സൗണ്ട് വരത്തുള്ളൂ. അല്ലാതെ ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ലെവലിന് മുകളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ഹാങ് അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാക്സ് ഓഫ് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.